ഹലോ, നമസ്കാരം. നമ്മളുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും മാൻസൽ ലിസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത മഞ്ഞപ്പറയുടെ ഫോർ സ്റ്റാർ മൂവീസ് എന്ന മൾട്ടിപ്ലക്സ് തിയേറ്റർ സമുച്ചയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെയും കൂടി അഭിപ്രായം എന്താണ് എന്നുള്ളത് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് ഈ പുതിയ തിയേറ്റർ കോംപ്ലക്സിനെ പറ്റി പ്രേക്ഷകരുടെ എന്താണ് അഭിപ്രായം എന്നുകൂടി നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. നമ്മളുടെ മഞ്ഞപ്പറയിൽ അങ്ങനെ ഒരു മൾട്ടിപ്ലക്സ് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം? നല്ല തിയേറ്ററാണ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടു. നല്ല ബിൽഡിങ്ങാണ്, സാമാന്യം നല്ല സ്റ്റാൻഡ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ്, ഒരു തിയേറ്ററാണ്. അന്തായാലും നല്ലൊരു ലൊക്കേഷനാണ് മഞ്ഞപ്പുറ. ഇപ്പോൾ അയ്യമ്പുഴ മൂലം അവിടുന്ന് എല്ലാവർക്കും വരാനും പോകാനും അടുത്തൊക്കെ ഇത്രയും നല്ലൊരു തിയേറ്റർ വരുന്നത് നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ മുൻപ് നമ്മൾ സിനിമ കാണാനായിട്ട് കാർണിവൽ അല്ലെങ്കിൽ അതിനപ്പുറം ആലുവ ചാലക്കുടിയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളുടെ മഞ്ഞപ്പുറയിൽ തിയേറ്റർ വരുമ്പോൾ നമുക്ക് ഫാമിലിക്കൊക്കെ എത്രത്തോളം സൗകര്യപ്രദമാണ്? വളരെയധികം. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എല്ലാ 9:30 ഷോ ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു 2 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലത്താം. രണ്ട്, നമുക്ക് സേഫായിട്ട് വീട്ടിൽ പോകാം, വേറെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വളരെ നല്ലതാണ് മഞ്ഞപ്പുറക്കാർക്ക്, പ്രത്യേകിച്ച് വളരെ നല്ലതാണ്. ഓക്കെ, നമ്മളുടെ മഞ്ഞപ്പുറ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു സംരംഭം വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി വൈസ് എത്രത്തോളം മികച്ചതായിട്ടാണ് തോന്നുന്നത്? വളരെ നല്ല ക്വാളിറ്റിയാണ്. എന്താ, നല്ല 5-സ്റ്റാർ റേറ്റിംഗ് തന്നെ പറയാം. 5-സ്റ്റാർ റേറ്റിംഗ്. ഓക്കെ, താങ്ക് യു. നമ്മളുടെ മഞ്ഞപ്പുറയിൽ വന്ന ഈ പുതിയ തിയേറ്ററിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇത് മഞ്ഞപ്പുറ ജനങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു സുദിനമാണ് ഞങ്ങൾക്ക് തോന്നണേ. കാരണം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മഞ്ഞപ്പുറയാണോ എന്നൊരു സംശയമുണ്ട് ഈ തിയേറ്ററിന് മുമ്പിൽ നിൽക്കുമ്പോൾ. കാരണം നമ്മളൊക്കെ ഒരു ടൗണിലൊക്കെ ചെന്ന് പടം കണ്ട് നിൽക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ. ഇത് മഞ്ഞപ്പുറ തന്നെയാണോ എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ നിൽക്കുന്ന അന്തരീക്ഷം, ആ ഒരു സാഹചര്യം മഞ്ഞപ്പുറയെ മാറ്റിമറിച്ചുകൊണ്ടാണ് നല്ലൊരു തിയേറ്ററിലൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫാമിലി ഒരുമിച്ച് വന്ന് സിനിമ കാണാൻ പറ്റിയ ഒരു അന്തരീക്ഷം, നല്ലൊരു തിയേറ്ററാണ്. ഇനി ഒത്തിരി ആൾക്കാർ വന്ന് ഈ കുടുംബാംഗങ്ങൾ വന്ന് സന്തോഷിക്കാൻ ഇടവരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ശരിയാണ് ചേട്ടൻ പറഞ്ഞത്, കറക്റ്റാണ്. കാരണം നമ്മൾ 12 മണിക്ക് ഈ സമയത്തൊന്നും മഞ്ഞപ്പുറയിൽ ഇത്രയും ആൾക്കാരെ ഒന്നും കണ്ട് നമുക്ക് പരിചയമില്ല. വളരെ അപൂർവമാണ് വരുന്ന ആളുകൾക്ക് ഇതിനൊക്കെയാണ് നമ്മൾ കണ്ടുപരിചയുള്ളൂ. പക്ഷേ ഇതൊരു പുതിയൊരു അവസരം കൂടിയാണ് മഞ്ഞപ്പുറയ്ക്ക്. ആ ഒരു അവസരത്തെ പറ്റി എന്താണ് ഇത്? കൊറോണ കഴിഞ്ഞപ്പോൾ 2 വർഷക്കാലമായി കൊറോണയായിട്ട് വീടുകളിലൊന്നും ഇറങ്ങാൻ സാധിച്ച് ആൾക്കാർക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേക ടൗണിലൊക്കെ പോയി കാണാമെന്ന് പറയുമ്പോൾ കൊറോണ ഒരു ഭീതി ഇപ്പോഴും മനസ്സിലുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലായ ഒരു തിയേറ്റർ ആയതുകൊണ്ട് ജനങ്ങൾക്ക് വന്ന് സ്വന്തം വീട്ടിൽ നിന്ന് സിനിമ കാണുന്ന പോലെ സ്വന്തം നാട്ടിൽ നിന്ന് സിനിമ കാണാനായിട്ട് കൊറോണ പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വളരെ ഹാപ്പിയായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്ത് സിനിമ കാണാനും അധികം വൈകാതെ വീട്ടിൽ ചെല്ലാനും നമുക്ക് സാധിക്കുന്ന ഒരു സാധനം മഞ്ഞപ്പുറയിൽ തിയേറ്റർ വന്നതുകൊണ്ട്. ഓക്കെ, താങ്ക് യു. എന്താണ് നമ്മളുടെ മഞ്ഞപ്പുറയിലെ ഈ പുതിയ തിയേറ്ററിനെ പറ്റി എന്താണ് അഭിപ്രായം? തിയേറ്റർ മഞ്ഞപ്പുറയിൽ അനിവാര്യമായൊരു തിയേറ്ററാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല പിക്ചർ ക്വാളിറ്റി. മഞ്ഞപ്പുറയിൽ ഇത്രയും നാൾ നമ്മൾ അങ്കമാലിയിലും ചാലക്കുടിയിലൊക്കെ പോയാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളുടെ മഞ്ഞപ്പുറയിൽ തിയേറ്റർ വരുമ്പോൾ നമുക്ക് എങ്ങനെ അഭിമാനിക്കാം? മഞ്ഞപ്പുറയിൽ തിയേറ്റർ വരുമ്പോൾ അഭിമാനിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പുറയിൽ കുറേ കലാകാരന്മാരുള്ള ഒരു വേദി, ഒരു സ്ഥലമാണ്. അപ്പോൾ സിനിമയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് പ്രായം ചെന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് അവിടെ ഒക്കെ പോയി ടിക്കറ്റ് എടുക്കാനും കാര്യങ്ങൾക്കും പറ്റാത്ത കുറേയധികം വയോജനങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടും നല്ലൊരു അനുഭവമായിരിക്കും ഈ തിയേറ്റർ. ഓക്കെ, നമ്മളുടെ മഞ്ഞപ്പുറയിൽ മുൻപും തിയേറ്റർ ഉണ്ടായിരുന്നുണ്ട്, ന്യൂ വിക്ടറി, ബോസ് തിയേറ്റർ. ന്യൂ വിക്ടറി ഒക്കെ നമ്മളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ആ തിയേറ്ററിൽ നിന്നും ഈ തിയേറ്ററിലേക്ക് മാറുമ്പോൾ എന്താണ് തോന്നുന്നത്? ആ തിയേറ്ററിൽ ഞാൻ കയറാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഓക്കെ, മഞ്ഞപ്പുറ തിയേറ്ററിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല തിയേറ്ററാണ്, നല്ല ഇരിക്കാനും സീറ്റൊക്കെ നല്ല ഭംഗിയായിട്ട്, നല്ല സുഖമുണ്ട്. ഒരു ഇരിക്കാനൊക്കെ ഈ ഫുള്ളായിട്ട് തിയേറ്റർ പടം കഴിയുന്നവരെ ഇരിക്കാനൊക്കെ വേറെ കംഫർട്ടബിളാണ്, കംഫർട്ടബിളാണ്. ഓക്കെ, നമ്മളുടെ മഞ്ഞപ്പുറയിൽ ഇങ്ങനെ ഒരു മൾട്ടിപ്ലക്സ് വരുന്നത് ആദ്യമായിട്ടാണ്. മുൻപ് നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു പക്ഷേ ബോസ് തിയേറ്ററും ന്യൂ വിക്ടറി തിയേറ്ററും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് മാറുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഭയങ്കര സന്തോഷമാണെന്ന് പറയാം, ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ ഇവിടെ ഇത്ര അടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു തിയേറ്റർ വന്നതിൽ സന്തോഷമുണ്ട്. ഓക്കെ, ഇനി പടം കാണണമെങ്കിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ചാലക്കുടി പോകണമായിരുന്നു. അപ്പോൾ ഇല്ലാണ്ട് സംസാരിക്കും, കൂടുതൽ സംസാരിക്കും. ഓക്കെ, സന്തോഷമുണ്ടെങ്കിൽ തിയേറ്റർ ഇവിടെ അടുത്ത് തന്നെ വന്നതിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്കമാലി കാർണിവലിലാണ് പോവാറ്. ഇങ്ങനെ ഇവിടെ അയ്യമ്പുഴ, മലയാറ്റൂര്, ആ മൂക്കന്നൂര് ഏരിയകളിലേക്ക് വരുന്ന ഒരു അത്യാവശ്യം നല്ലൊരു തിയേറ്റർ ആയിരിക്കും ഇത്. ഭയങ്കര സന്തോഷം. അങ്ങനെ മൊത്തം തിയേറ്ററിന്റെ ക്വാളിറ്റി എല്ലാം എന്താണ് തോന്നുന്നത്? ആ, അത്യാവശ്യം നല്ല നല്ലതായിട്ട് തന്നെയാ. മുൻപ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചാലക്കുടി, ആലുവ, പിന്നെ നമുക്ക് കാർണിവൽ, അങ്കമാലിയിലാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ വളരെ തൊട്ടടുത്ത് തിയേറ്റർ വരുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ സൗകര്യം കൂടുകയാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് തീർച്ചയായിട്ടും സൗകര്യം കൂടുകയാണല്ലോ, നമുക്ക് ഏറ്റവും അടുത്താണെങ്കിൽ അത്രയും എളുപ്പമാണല്ലോ.
ഓക്കെ. നമ്മളുടെ മഞ്ഞപ്ര തിയേറ്ററിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ലൊരു തിയേറ്റർ ഇവിടെ വന്നാണ് നമുക്ക് നാട്ടുകാർക്ക് നല്ല ഉപകാരമാണ്. വെറുതെ ഒരുപാട് വാല പോയി കാണണ്ട, അങ്കമല്ലെന്ന് പോയി കാണണ്ട, ആ ഒരു ഗുണമുണ്ട്. ഒരു ഗുണമുണ്ട്. പിന്നെ വേറെ അതിന് തിയേറ്റർ നല്ല തിയേറ്റർ. ക്വാളിറ്റി എങ്ങനെയുണ്ട്? ക്വാളിറ്റി നല്ല, അങ്കമലയൊക്കെ കാരണവലൊക്കെ നല്ല തിയേറ്റർ ആണ്. ഓക്കെ, നല്ല തിയേറ്റർ ആണ്. നമ്മളുടെ മഞ്ഞപ്ര തിയേറ്ററിനെ പറ്റി എന്താണ് അഭിപ്രായം? അടിപൊളിയാണ്, അടിപൊളിയാണ്. നല്ല സൗണ്ട് സിസ്റ്റം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ലോകത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി തിയേറ്ററാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ നിങ്ങൾ ഏത് തിയേറ്ററിലാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങൾ കാർണിവൽ, അങ്കമലി കാർണിവൽ. ഇനിയിപ്പോൾ അടുത്ത് വന്നതുകൊണ്ട് ഇവിടെയായിട്ട് നമ്മളെല്ലാം ഫിലിം ഇവിടെ കാണാൻ വരുന്നത്. എന്താണ് ഇവിടെ ഇപ്പോൾ മഞ്ഞപ്ര തിയേറ്റർ വന്നിട്ട് ഹാപ്പിയാണോ? എന്താണ് മൊത്തത്തിൽ ഫാമിലി ആയിട്ട് എന്താണ് അനുഭവം? വെരി വെരി ഹാപ്പി. ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എല്ലാ സിനിമകളും കാണാൻ വരുന്നു. ഓക്കെ, ശരി, സന്തോഷം, താങ്ക് യു. തിയേറ്ററിനെ പറ്റി എന്താണ് അഭിപ്രായം? ഞാൻ ഈ നാട്ടുകാരല്ല, തിയേറ്റർ അടിപൊളിയാണ്, തിയേറ്റർ അടിപൊളിയാണ്. നമ്മുടെ മൾട്ടിപ്ലക്സ് ആണ് മഞ്ഞപ്രയിലെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് ആണ്. ഉഷാറായിട്ടുണ്ട്, ഉഷാറായിട്ട് നന്നായിട്ടുണ്ട്. നിങ്ങളപ്പോ എവിടെ നിന്നുള്ളവരാ? ഞാൻ പാലക്കാടാണ് സ്ഥലം. പാലക്കാട് എവിടെയാ? പാലക്കാട് മണ്ണാർക്കാട്. ഓക്കെ, ശരി. ഓക്കെ ഓക്കെ ഓക്കെ. മഞ്ഞപ്ര തിയേറ്ററിനെ പറ്റി എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല, അടിപൊളിയാണ്. എങ്ങനെയുണ്ട്, എന്തായിരുന്നു എക്സ്പീരിയൻസ്? ക്വാളിറ്റി വൈസ് എല്ലാം? ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്, കൂടാതെ പിക്ചർ ക്വാളിറ്റിയും നല്ലതാണ്. ഓക്കെ, ഇതിലിപ്പോൾ ഏത് പടം കാണാനാണ് നിങ്ങൾ കയറിയത്? നാരദൻ. നാരദൻ, നാരദൻ. ഓക്കെ, ഫാമിലി ആയിട്ടാണോ വന്നത് അതോ ഒറ്റയ്ക്കാണോ? അനിയനായിട്ടോ വന്നത്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ മഞ്ഞപ്രയിൽ നമ്മളുടെ തിയേറ്റർ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കി കാണുന്നത്? സന്തോഷമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു തിയേറ്റർ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ മഞ്ഞപ്ര തന്നെ ഉള്ളവരാണോ? അതെ, അതെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുൻപ് ഏത് തിയേറ്ററിനാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്? മുമ്പ് കാർണിവൽ, അങ്കമാലി. അങ്കമാലി. നിങ്ങൾക്ക് ഇനി ഇപ്പം അങ്കമാലി വരെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ കാണാം. ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അടുത്ത് തിയേറ്റർ വന്നില്ലേ, ഇനി ഇവിടെ ആയിരിക്കും സ്ഥിരമായിട്ട് വരുന്നത്. ഓക്കെ, ശരി, സന്തോഷം. എന്താണ് അഭിപ്രായം? പക്ഷേ പടം ഇച്ചിരി മോശമായി പോയി. ഏത് പടം കണ്ടേ? ഇത് മറ്റേ ഭീഷ്മപ്രവും. ഓക്കെ, എന്താണ് തിയേറ്ററിനെ പറ്റി? തിയേറ്റർ നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല എക്സ്പീരിയൻസ്. സൗണ്ട് ഒക്കെ നല്ലതാണ്, നല്ല ക്വാളിറ്റിയാണ്. മറ്റേ സ്ക്രീൻ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും? സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്, അടിപൊളിയാണ്, അടിപൊളി, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നമ്മളുടെ മഞ്ഞപ്രയില്, നമ്മൾ മഞ്ഞപ്രക്കാര് വെയിറ്റ് ചെയ്തിരുന്ന നമ്മളുടെ മഞ്ഞപ്രയിലെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്റർ വന്നിരിക്കുകയാണ്. എന്താണ് ചേട്ടന് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ നമ്മുടെ ഈ ഏരിയയിൽ സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ വേറെ അങ്കമാലി, കാലടി, വേറെ ചാലക്കുടിക്ക്, എറണാകുളത്ത് നിന്നൊന്നും പോകണ്ട, എറണാകുളം വരെ പോയി ബുദ്ധിമുട്ടുന്ന നേരം കൊണ്ട് എങ്ങും തൊട്ടടുത്ത് വന്ന തിയേറ്റർ നമുക്ക് ഇവിടെ കാണാൻ ഭയങ്കര സൗകര്യമാണ്. അതിനുവേണ്ടി എല്ലാ തയ്യാറാക്കിയത് തന്ന ജോസേട്ടനും അതിനോട് ജോസേട്ടനും റോഹിച്ചേട്ടനും അതിനോടും നന്ദി പറയുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും നാളിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ അങ്കമാലി ഇവിടെ ഇവിടേക്കാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് മുൻപ് തിയേറ്റർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ന്യൂ വിക്ടറി തിയേറ്റർ ഉണ്ടായിരുന്നു, അതിന് മുമ്പ് ബോസ് തിയേറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും നമുക്ക് ഫാമിലി പ്രേക്ഷകർക്ക് അധികം പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ തിയേറ്ററിൻ്റെ മേന്മകൾ എന്താണ്? അന്നത്തെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ തിയേറ്ററും അന്ന് എ സി ഇല്ല, ഒന്നുമില്ല. ഇന്ന് ഇപ്പോൾ ഫോർ ഒക്കെ ലേസറിൻ്റെ തിയേറ്ററും എല്ലാ സൗകര്യങ്ങളോടു കൂടിയ തിയേറ്റർ, അതുപോലെ എല്ലാം ചെയർ തുടങ്ങി ഒക്കെ, അതിലെ ഏത് പൊസിഷനിൽ ഇരിക്കാവുന്നതും കാണാവുന്നതും ഒക്കെ, അതുപോലെ സ്ക്രീൻ ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ സ്ക്രീൻ രണ്ട് സ്ക്രീൻ നല്ല നല്ല ബെസ്റ്റ് സ്ക്രീനിന് എന്ത് എങ്ങനെ വേണമെങ്കിലും കാണാൻ, ഏത് ഏറ്റവും ഫ്രണ്ടിലിരുന്നാലും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കാണാനുള്ള സെറ്റപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ മഞ്ഞപ്രയ്ക്ക് ഒരു അഭിമാന നിമിഷം കൂടിയാണ്. ഇത് മഞ്ഞപ്രയെ എത്രത്തോളം പുരോഗമനത്തിലേക്ക് നയിക്കും? കലാകായികത്തിനോട്, കലാകായിക പരിപാടികളോട് താല്പര്യമുള്ള എല്ലാ ജനങ്ങൾക്കും വ്യക്തികൾക്കും യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ ഇതിനോട് ഭയങ്കര താല്പര്യമായിരിക്കും ഈ തിയേറ്ററിനോട്. ഓക്കെ, താങ്ക് യു. മഞ്ഞപ്ര തിയേറ്ററിനെ പറ്റിയുള്ള ആൾക്കാരുടെ, നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളാണ് കേട്ടത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, മികച്ച സൗണ്ട് ക്വാളിറ്റിയും നല്ല പിക്ചർ ക്വാളിറ്റിയും 4K ക്ലാരിറ്റി സ്ക്രീനുള്ള മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ 4-സ്റ്റാർ മൂവീസ് എന്ന ഈ തിയേറ്റർ സമുച്ചയത്തിലൂടെ, ഈ മൾട്ടിപ്ലക്സിലൂടെ എനിക്ക് ലഭിച്ചത്. ഇപ്പോൾ മൊത്തത്തിൽ തിയേറ്ററിനെ പറ്റി എല്ലാവർക്കും മികച്ച അഭിപ്രായം തന്നെയാണുള്ളത്. ഇപ്പോൾ തിയേറ്റർ, ഈ നമ്മളുടെ മഞ്ഞപ്രയിലുള്ള ഈ തിയേറ്റർ സമുച്ചയം ഒരുപാട് ഒരുപാട് വിജയങ്ങൾ നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇതിലും മികച്ചൊരു വീഡിയോയുമായി നമുക്കിനി അടുത്ത സെഗ്മെൻറ്റിൽ കാണാം. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ, തകർക്കാം അല്ലേ? ബൈ.